നമുക്ക് ദാ അവിടെന്ന് ലൈവ് ആയിട്ട് നമുക്ക് പറിക്കാൻ പറ്റും. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ, ഫ്രഷ് ആദ്യമായിട്ട് കഴിക്കാനാണ്. എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ ഇതെന്താ ഇത് എന്തിനാ വെച്ചിരിക്കുന്നത് പറഞ്ഞുതരും, അതുപോലെ ഇതിന്റെ വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരും ഒരു. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിതാ നമ്മൾ സ്ട്രോബെറി പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ നമ്മളെ കടത്തി വിട്ടിട്ടുണ്ട്. പഴയത് മതി ആയില്ല, അതാ കണ്ടോ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ വന്നാൽ കയറിയാൽ തന്നെ ഇതാ നമുക്ക് ഇവിടെ സ്ട്രോബെറി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ സ്ട്രോബെറി ഉള്ളിലേക്ക് നമ്മൾ പോകണുള്ളൂ. ഓക്കെ, സൂം ചെയ്ത് കാണിച്ചുതരാം, കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇതോ ഉണ്ടോ സ്ട്രോബെറി, നമ്മുടെ സ്ട്രോബെറി ഇതാ കേട്ടോ. സൂം ചെയ്തപ്പോൾ ഗൈസ് ഇതാ കണ്ട കാഴ്ച, ഇതാണ് സ്ട്രോബെറി. ഞാൻ മേലെ തന്നെ കാണിച്ചു. പിന്നെ ഇതാ ഇത് അവരുടെ മെയിനായിട്ട് ഇതിലൊക്കെ വിളവെടുപ്പാണ്. ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർ മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു കവർ വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അതെന്താണ് ഇതിൻ്റെ ഇത് എന്നുള്ളത്, അത് എന്തെങ്കിലും ഇതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അതിങ്ങനെ തന്നെ ചെയ്യണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അത് നമ്മൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ദാ ഇങ്ങനെയാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ. അവിടെ ഒരുപാടുണ്ട്, കുറേ ഉണ്ട്. ഇത് കണ്ടോ ആ ഭാഗത്തായിട്ട് ഇതിങ്ങനെ സ്റ്റീപ്പായിട്ട് നമ്മുടെ തേയിലത്തോട്ടത്തിനെ പോലെ സ്ട്രോബെറി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നവർ. ഓക്കെ ഗൈസ്, ഇവർ ഇപ്പോൾ നമ്മളെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചു. നമ്മളെ സ്ട്രോബെറിയുടെ അടുത്ത് തൊടാൻ പറ്റുന്ന പോലെ നമുക്ക് ആക്കിയിട്ടുണ്ട്. എന്തായാലും അവരിത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ ഇവർ വള്ളത്തിന് ഇതിൽ ഇവിടെ വള്ളം അടിക്കാനുള്ള ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതാ ഇവിടെ സ്ട്രോബെറിയൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇതാ അടുത്താണ് കേട്ടോ ഞാൻ ഇപ്പം നിൽക്കുന്നത്, അടുത്താണ്. ഇതിലൊക്കെ സ്ട്രോബെറി ആയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഇതിപ്പോൾ നമുക്ക് ഫ്രഷായി പൊട്ടിച്ച് നമുക്ക് കയ്യിൽ കൊണ്ടുവന്ന് തരികയാണ്. ആ കയ്യിൽ തന്നെ തരാം. ഓക്കെ, ഇതോട്ടോ നമുക്കൊന്ന് ഫ്രഷ് ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ചേട്ടൻ എടുത്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കും. ഇനി ഇതിൻ്റെ കാര്യം വേറെ ഒന്നുണ്ട് കേട്ടോ, അത് മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞുതരാം. ഇവിടുത്തെ മെയിൻ ആൾ ഇത്, അപ്പോൾ ഫ്രഷ് രണ്ടെണ്ണം തന്നു കേട്ടോ നമുക്ക്. ഓക്കെ, നമുക്കിതിൻ്റെ ഇതെന്താ ഇത് എന്തിനാ വെച്ചിരിക്കുന്നത് പറഞ്ഞുതരും, അതുപോലെ ഇതിൻ്റെ വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരും ഒരു. ഓക്കെ, ഇവിടെ ഈ മൂന്നാർ ഹോർട്ടികോർപ്പിൻ്റെ സ്ട്രോബെറി കൃഷിയാണ് ഈ കാണുന്നത്. ഇവിടെ നെബുല എന്ന ഇനത്തിൽ പെട്ടുന്ന സ്ട്രോബെറിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. നമുക്ക് പൂനെ നിന്നാണ് അത് കൊണ്ടുവരുന്നത്. പൂനെ ഇത് നവംബർ ആ സമയത്താണ് നട്ടിരിക്കുന്നത്. അതെന്താ അതിന്റെ പ്രോസസ്? കവർ ചെയ്തേക്കുന്ന പറഞ്ഞാൽ മറ്റേ കളകളൊന്നും വരാതെ രീതിയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതില് വളമൊക്കെ നമ്മൾ നാച്ചുറൽ സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ കെമിക്കലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ചാണകം അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഫുൾ ഷീറ്റ് അടിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൊത്തം. പിന്നെ തട്ട് തട്ടായിട്ട് ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഫീച്ചർ അനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടൂറിസ്റ്റുകൾക്ക് പിക്ക് ആൻഡ് പാക്ക് എന്ന് പറഞ്ഞൊരു സൗകര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് നേരിട്ട് വന്ന് സാധനം പറിച്ച് പറിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മാതിരി അല്ലേ, അവർക്കൊരു എക്സ്പ്ലോറിംഗ് മാതിരി ആയി. അവർക്ക് നേരിട്ട് എല്ലായിടത്തും തോട്ടത്തിലേക്ക് കയറിയാണെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യാം, ഫോട്ടോ എടുക്കാം, നേരിട്ട് അവർക്ക് പ്ലക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ആണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ കൊട്ടയിലാക്കി കൊടുക്കാൻ പരിപാടിയൊക്കെ ഉണ്ട്. 400 രൂപ വെച്ച് ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ കുറച്ച് മറ്റു സാധനങ്ങളെ കൂടി ചെയ്തിട്ടുണ്ട്. പോപ്കോൺ, അങ്ങനെ ഫ്രൂട്ട് ട്രീസ്, ഓറഞ്ച്, ആപ്പിള്, കുറച്ച് ഐറ്റംസ് ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാഷൻ ഫ്രൂട്ട്, ഇവിടുത്തെ മൂന്നാറിന്റെ ഫാഷൻ ഫ്രൂട്ട്. അതിൽ കളർ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്? ഞാൻ വീട്ടിലുണ്ട് ഒന്ന്, അത് ഒരു ഗ്രീൻ യെല്ലോ കളർ, അതിൽ തന്നെ വേറെയും കളേഴ്സ്. ഇവിടുത്തെ പറഞ്ഞാൽ ഡാർക്ക് ബ്ലൂ കളർ ആയിരിക്കും. ബ്ലൂ കളർ അല്ലേ, അപ്പൊ ചെയ്യുമ്പോഴാണ് മഞ്ഞ കളർ വരുന്നത്. ആ ആ ആ, നല്ല ടേസ്റ്റും ആണ്, നല്ല
നല്ല സ്വീറ്റ് ആണ്. നമ്മുടെ നാട്ടിലെ കാണാൻ നല്ല സ്വീറ്റ് ആയിരിക്കും. ഓവൽ ഷേപ്പ് ആണ്, മറ്റേ ഫുൾ റൗണ്ട് അല്ല. റൗണ്ട് ആയിരിക്കൂലേ അല്ലേ? നാട്ടിലെ കിട്ടുന്ന റൗണ്ട് നല്ല മഞ്ഞയല്ല. ഓക്കെ ഓക്കെ, ഓവൽ ഷേപ്പ് പോലത്തെ ഷേപ്പ് ആണ്. നല്ല ഡിമാൻഡും ഉണ്ട് അതിന്. കിലോ 120 രൂപ വരുന്നുണ്ട്. വരുന്നുണ്ട്. പ്രൈസ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റും ആണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും മേടിക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ നമ്മള് റാഡിഷ് നട്ടിട്ടുണ്ട്. പിന്നെ ബീൻസ്, പിന്നെ മല്ലിയില, ക്യാരറ്റ്, അതങ്ങനെ ഓരോ പോർഷൻ ആയിട്ട്. ഓരോ പോർഷൻ ആയിട്ടാണ്. അല്ല, ഗസ്റ്റ് ആണെങ്കിലും നേരിട്ട് അവരുടെ മുന്നിൽ തന്നെ ഫ്രഷ് ആയിക്കൊണ്ട് അവർക്ക് എടുത്ത് അങ്ങനെ കൊടുക്കുക അല്ലേ? പറിച്ചു വെക്കുന്ന രീതിയില്ല ഇവിടെ. ഓക്കെ ഓക്കെ. അവർക്ക് അറിയാനും പാടില്ല. മെയിൻ സീസൺ സ്ട്രോബെറി ആയതുകൊണ്ട് സ്ട്രോബെറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ടാണ് മെയിൻ ആയിട്ട് സ്ട്രോബെറി ഇപ്പൊ കാണുന്നത് അല്ലേ? ഈ സമയത്ത് വന്നാൽ നന്നായി. അപ്പോ ഈ ഇതില് ഇപ്പോ ഈ ഇതിട്ടിരിക്കുന്നത് കായ്കൾ കേടുവരാണ്ട ഇരിക്കാനാണെന്ന് പറഞ്ഞു അല്ലേ? മണ്ണില് പെടാണ്ടിരിക്കാൻ നശിച്ചു പോകും അല്ലേ? അപ്പൊ സ്ട്രോബെറിക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇങ്ങനെ കവറിംഗ് തട്ടാൻ പാടില്ല. ഇപ്പൊ നമ്മള് കളയൊക്കെ പറിച്ച് അങ്ങനെ നിൽക്കും. വേണം ഡ്രിപ്പറിഗേഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത് മൊത്തത്തില്. ഓക്കെ ഓക്കെ. നല്ല വെയിലും വേണം, നല്ല നനവും വേണം. നനവും വേണം. വെയിലത്താണ് ഇത് ഉണ്ടാവുന്നത്. അല്ലാണ്ട് അതനുസരിച്ചാണ് ഈ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഉണ്ടാവുന്നത് അപ്പോ ഫ്രൂട്ട് ഉണ്ടാവും അതിന്റെ. ഓക്കെ ഓക്കെ. കഴിയാറായിക്കൊണ്ടിരിക്കണേ. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് ഇതൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. പിക്ക് ചെയ്തിട്ട് എടുക്കാം അല്ലേ? ഞങ്ങള് വ്യത്യാസം ഉണ്ടാവും. അത് ഫ്രഷ് ആയതുകൊണ്ട് എന്തായാലും അതിന്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ കിട്ടുന്ന നല്ല വലുതാവുന്നതാണ്. വലിയ ആ ടൈപ്പ് ആണ്. അതുകൊണ്ട് നല്ല വലുതാവും ചെയ്യും. നല്ല സ്വീറ്റും ആണ്. നല്ല റെഡിഷ് കളർ ആയി കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ടേസ്റ്റ് വേണം. എത്ര കാലമായി ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഫാം തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പൊ സ്ട്രോബെറി ഇപ്പൊ 2 വർഷമായി. സ്ട്രോബെറി ഉണ്ട്. സെക്കൻഡ് ഇതാണ്, നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ആണ് അല്ലേ? ഇത് ഒരു ടൈം കഴിഞ്ഞ് ഇതെല്ലാം നമ്മള് മാറ്റി എല്ലാം മറിച്ച് കളഞ്ഞ് റീപ്ലാന്റ് ചെയ്യേണ്ടി വരും. സീസണിലേക്ക് മാറ്റണം. പിന്നെ മഴയത്ത് ഇത് പറ്റില്ല. പറ്റില്ല. ആയതുകൊണ്ട് ഡൗൺ ടൈം ഒക്കെ വന്നുകൊണ്ട് നമുക്കത് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. ഇതവിടെ നമ്മുടെ കൂടെ മറ്റൊരു ചേട്ടനും കൂടി ഉണ്ട്. ചേട്ടനും ഇവിടെ തന്നെയാണ് അല്ലേ? പേരെന്താ? സുബിൻ. നിങ്ങളെ? ജോർജ്. ജോർജ് ഇവിടുത്തെ മാനേജറാണ്. പുള്ളിക്കാരനും ഇവിടെ തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇവരെല്ലാരും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോ ചേട്ടാ, താങ്ക്സ്, വളരെ നന്ദി. ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക പറഞ്ഞ ചില്ലറ കാര്യമല്ല. ഓക്കെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഗൈസ്, ഇത് ആപ്പിൾ ചെടിയാണ് കേട്ടോ. അല്ല, ആപ്പിൾ ഇതാ ഒന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു ഇതിനെന്തോ ഒരു പേര് പറയും, കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഇത് ആപ്പിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഓറഞ്ചും അപ്പുറത്തുണ്ട് കേട്ടോ. ഓക്കെ. അതന്നെ നോക്കിട്ടേ പോ. ഈ സ്ട്രോബെറി തൈയിൽ നിന്ന്, ഒരു തൈയിൽ നിന്ന് തന്നെ 2-3 തൈകള് നമുക്ക് ബഡ് എടുത്ത് വെക്കാം. ഓക്കെ ഓക്കെ. അത് ഈ ചെടീന്റെ ബഡ് പുറത്തേക്ക് വരുന്നതാണിത്. അത് സെപ്പറേറ്റ് നമ്മൾ മണ്ണ് പിടിപ്പിച്ച് വേര് പിടിപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഇതിലേക്ക് റീപ്ലാന്റ് ചെയ്യാണ് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഇത് ബഡ് ചെയ്ത ഭാഗങ്ങളായിരിക്കും അല്ലേ? നമ്മളൊന്നും ചെയ്യണ്ട, ഓൾറെഡി ഈ ചെടിയിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മളത് വേര് പിടിക്കാൻ വേണ്ടി മാത്രം കപ്പിലോ ഇല്ലെങ്കിൽ മണ്ണിലേക്ക് ഇതിങ്ങനെ താഴ്ത്തി വെക്കുന്നു. വിട്ട് കഴിഞ്ഞാൽ അതിന്റെ വള്ളിയാണ് ഇത്. ഓ ഓ, കുറച്ചുകൂടി ലെങ്ത് ആയിട്ട് വരുമ്പോൾ ചെറുതായിട്ട് വേര് പിടിക്കും. വേര് പിടിക്കുന്നതിനനുസരിച്ച് നമ്മൾ ബഡ് എടുക്കാൻ വേണ്ടി ചെടി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പൊ ഇതാ നല്ല ഇതാണ്ടോ, റെഡ് കളറിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതാ അവിടുന്ന് ലൈവ് ആയിട്ട് നമുക്ക് പറിക്കാൻ പറ്റും. ഇതോ ഇതാ പറിക്കടാ, ഫ്രഷ് ആണ് കേട്ടോ. ഇത് കഴിച്ച് നോക്കടാ ഒരു നിന്ന്. ഇതാ എടാ, ഇതാ കഴിച്ച് നോക്കടാ എങ്ങനെയുണ്ട്. എടാ ഞാൻ കഴിച്ച് നോക്കട്ടെ.
എടുക്ക്. ഞാനിത് ആദ്യമായിട്ടുണ്ടോ, ഫ്രഷ് ആദ്യമായിട്ട് കഴിക്കാനാണ്. എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ഇവിടെ വന്നതിന് ശേഷമാണ് അവർക്ക് ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് വന്ന് ടേസ്റ്റ് ചെയ്തതിനു ശേഷമാണ് കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കുന്നില്ല. കടയിൽ നിന്ന് വാങ്ങുമ്പോ ഒരു ഇതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രീസറിലൊക്കെ വെച്ചിങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് കൊണ്ടല്ലേ. അവരിതാ തോട്ടങ്ങളിൽ നിന്ന് അതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ടോ, ഇതാ നമ്മുടെ ഫർഹാനും അതുപോലെ തന്നെ അനൂഫും കൂടി അവർ പറഞ്ഞതുപോലെ ഇത് പ്ലക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് കൊണ്ടുപോകാൻ. ഓക്കെ, ഇതാ അനീഷുണ്ട്. ഇത് നമ്മുടെ അവക്കാഡോ മരമാണ്. ഇവിടെ സ്ട്രോബെറി കൂടാതെ മറ്റു ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഇവിടെ അവൈലബിൾ ആണ്. അവർ പറഞ്ഞതുപോലെ ഇത് അവക്കാഡോ, അതുപോലെ നമ്മളവിടെ എവിടെയോ ഓറഞ്ച് എവിടെയോ കണ്ടുപോയിരുന്നു. അത് ആ ഓറഞ്ച് അവിടെ കാഴ്ച നിൽക്കുന്നുണ്ട്, നമുക്ക് അതും കാണാം. അത് മുള്ളങ്കിയാണ് മുകളിൽ മേലെ. ഇത് മുള്ളങ്കി, ആ വൈറ്റ് ക്യാരറ്റ് അല്ലേ? അത് ചിലർക്ക് അറിയില്ല മുള്ളങ്കി പറഞ്ഞു കഴിഞ്ഞാൽ. വൈറ്റ് ക്യാരറ്റ് റാഡിഷ് എന്നും പറയും, റാഡിഷ്. അപ്പോൾ അതും അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മളിത് അപ്പോൾ അങ്ങനെ പോയിട്ട് ഇത് ആ ഓറഞ്ച് നമുക്കൊന്ന് കാണാം. ഇവർ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല സഹകരണമാണ് കേട്ടോ ഇവർ. ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇതാ നമ്മുടെ. ഓക്കെ ഓക്കെ, ഇതാ നമ്മുടെ ഓറഞ്ചാണ്. ഇതൊക്കെ കായ്ച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഫുള്ള് ഓർഗാനിക്കാണ്, ഒരു വളവും ചെയ്യാത്തത് കൊണ്ടാണ് നല്ല രീതിയിൽ ഇത് വരാത്തത്. ഓക്കെ ഓക്കെ. ആ ഇല്ലെങ്കിൽ ചിലവിടൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, പോയപ്പോൾ തന്നെ ഒരുപാട് വലുതായിരിക്കും ചെയ്യും നല്ല ഇത്. അത് ഓർഗാനിക് ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവില്ലേ. ഓക്കെ ഓക്കെ. അതോ പഴുത്ത് വരുന്നുണ്ട് അല്ലേ? ഇതാ പഴുത്തത് കുറച്ച് യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത്. ഓ, ഇത് പൂ വിട്ടിട്ട് അതിൽ നിന്നാണ് കായ് വരുന്നത്. കായ് ഇത് ഈ വരുന്നത് കായായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ, അത് ശരി. ഇതിപ്പോ ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവും ഇവിടെ? ഒന്നര ഏക്കർ സ്ഥലമാണ്. ഒന്നര ഏക്കർ സ്ഥലത്തിലാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ മുള്ളങ്ങിയുടെ ചെടി കേട്ടോ, ഇത് നമ്മളിങ്ങനെ ക്യാരറ്റ് എടുക്കുന്ന മാതിരി എടുക്കുന്ന പോലെ എടുക്കുക തന്നെയാണ്. ഇതിന്റെ മോൾ ഭാഗം പൊന്തി നിൽക്കുന്നുണ്ട്. ആ അതാ, വിളവായിട്ടില്ല. ഏകദേശം പറിക്കുന്നത് അപ്പഴാ രണ്ടര മാസം ആവുമ്പോ ഇത് നമുക്ക് പറിച്ചെടുക്കാം അല്ലേ? കേട്ടോ, വലിയ സ്ട്രോബെറി. ഇതാ ഇത് നമ്മുടെ കടുകാണ് കേട്ടോ. കടുക് ഉണ്ടായി വരുന്നുള്ളൂ, വിളഞ്ഞത് അവിടെ ഉണ്ട്. ഓക്കെ, അതുകൂടി കാണിച്ചുതരാം. ഇതാ ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മണിമണി മണിയായിട്ട് എടുക്കുകയാണ്. ആർക്കും ഇതൊന്നും അറിയില്ല. ഇതായി വരുമ്പോ നല്ല ഉണങ്ങി കഴിഞ്ഞിട്ടാണ്. ബ്ലാക്ക് കളർ ആവോ ഈ ഗ്രീന് പോയിട്ട്? ബ്ലാക്ക് ആവും. ഡ്രൈ ആവും. ഡ്രൈ ആയ ശേഷം നമ്മളത് പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ കടുക്. പരിപാടിയില്ല. നല്ല നാച്ചുറൽ ആയിട്ടുണ്ടായാണ് കടുക് അല്ലെ? കടുക്. ഇതാണ് നമ്മുടെ കടുക്. ഓക്കെ, ഇതിങ്ങനെ ഓരോന്ന് ഞങ്ങൾ പ്ലക്ക് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയി എല്ലാവരും അവിടെ തന്നെ ആക്കിയിട്ട് പാക്കറ്റ് ആക്കുകയാണോ? ഇത് കൊടുക്കുന്നില്ല, നമ്മള് കൊടുക്കുന്നില്ല ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിട്ട്. വരുന്നവർക്ക് കാണാനും വേണ്ടിട്ട് മാത്രം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താണ്, ബീട്രൂട്ട്. ബീട്രൂട്ട് സ്ട്രോബെറി ആയതുകൊണ്ട് നമ്മൾ ബീട്രൂട്ട് ഒന്നും കൂടുതലായിട്ട് പ്ലാന്റ് ചെയ്തിട്ടില്ല. അപ്പോ നമുക്ക് ചേട്ടന്മാരുടെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് നടന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പറിച്ചെടുത്ത സ്ട്രോബെറിയാണ് കേട്ടോ. നമ്മളിത് ഫ്രഷ് സ്ട്രോബെറി നമ്മളവിടുന്ന് തോട്ടത്തിൽ നിന്ന് നടന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങുകയാണ്. ഇനി മറ്റുള്ള ഭാഗങ്ങളിലും പോയി സന്ദർശിച്ച്
ഇങ്ങനെ ബാക്കിയുള്ള വിനോദ കാഴ്ചകളും ഒക്കെ കാണാം. അത് നമ്മൾക്ക് ചിലപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പം എന്തായാലും ഇത് ഒരു എപ്പിസോഡായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാം. അപ്പം എന്തായാലും ഇവിടേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ഈ ഫാം സന്ദർശിക്കണം. എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവുക. തീർച്ചയായിട്ടും കണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഒരുപാടുണ്ട്. കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്യണം പറഞ്ഞ് വന്ന് ഞാൻ ഇവിടെ ഏകദേശം ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം കാണാനുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വരുന്നവർ ആരും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ചേട്ടാ.